ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വി യു എക്സാമിന് ചോദിക്കാവുന്ന കണക്കിലെ കുറച്ച് ഇക്വേഷൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ വേറൊരു പാർട്ട് വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടാമത്തെ പാർട്ടാണ്. അപ്പോൾ രണ്ട് പാർട്ടും ഒന്ന് കണ്ടേച്ച് എക്സാം എഴുതാൻ പോവുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇക്വേഷൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമ്മൾ നോക്കുന്നു ക്ലോക്കുമായി ബന്ധപ്പെട്ട ഇക്വേഷൻസ് ആണ്. ക്ലോക്കിൽ നിന്നും രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. ആ രണ്ട് ടൈപ്പും ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഇക്വേഷൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ക്ലോക്കിലെ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഒന്നുകിൽ പ്രതിബിംബം കാണുക അല്ലെങ്കിൽ ക്ലോക്കിലെ സമയം കാണുക. ഒന്നുകിൽ ക്ലോക്കിലെ സമയം തരും, എന്നിട്ട് ചോദിക്കും പ്രതിബിംബ സമയം എത്രയാണ്, അല്ലെങ്കിൽ പ്രതിബിംബ സമയം തരും, ക്ലോക്കിലെ സമയം എത്രയാണ്. ഇങ്ങനെ ചോദിച്ചാൽ വേറെ ഒന്നല്ല, ഒരൊറ്റ ഇക്വേഷൻ കാണാൻ പഠിക്കുക. അതായത് തന്നിരിക്കുന്ന സമയം 11:00 കുറവാണെങ്കിൽ തന്നിട്ടുള്ള സമയത്തിന് 11:60 നിന്ന് കുറയ്ക്കുക. ഇപ്പോൾ സമയം, ക്ലോക്കിലെ സമയം 9:30 എന്നാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ പ്രതിബിംബ സമയമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ തന്നിട്ടുള്ള സമയം 11:00 കുറവാണ്, 9:30. അതിനാൽ 11:60 നിന്ന് 9:30 കുറയ്ക്കുക. അപ്പോൾ കിട്ടുന്നതാണ് പ്രതിബിംബ സമയം. അല്ലെങ്കിൽ പ്രതിബിംബ സമയമാണ് 9:30, ക്ലോക്കിലെ സമയം എത്ര എന്ന് ചോദിച്ചാലും ഈ സെയിം ഇക്വേഷനാണ്. ഇനി തന്നിട്ടുള്ള സമയം 11:00 കൂടുതലാണെങ്കിൽ, അതായത് 11:30 അങ്ങനെയൊക്കെ തരുവാണെങ്കിൽ, തന്നിരിക്കുന്ന സമയം 23:60 നിന്ന് ആ തന്നിട്ടുള്ള സമയം കുറയ്ക്കുക. ഇപ്പോൾ തന്നിട്ടുള്ള സമയം 11:30 ആണെങ്കിൽ 23:60 നിന്ന് 11:30 കുറയ്ക്കുക. അപ്പോൾ കിട്ടുന്നതാണ് ക്ലോക്കിലെ സമയം അല്ലെങ്കിൽ പ്രതിബിംബത്തിലെ സമയം. ഏതാണ് ചോദിക്കുന്നത്, അത് ഏതാ ആയിക്കോട്ടെ, അത് വിഷയമല്ല. അപ്പോൾ തന്നിട്ടുള്ള സമയം 11:00 കുറവാണെങ്കിൽ 11:60 നിന്നും കുറയ്ക്കുക. തന്നിട്ടുള്ള സമയം 11:00 കൂടുതലാണെങ്കിൽ 23:60 നിന്ന് കുറയ്ക്കുക. അപ്പോൾ ഈ ഒരു ബേസിക് ലോജിക്കും ആദ്യം ഇവിടെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി ക്ലോക്കിൽ ചോദിക്കുന്ന സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് കോണളവ് കാണാനാണ്. ഇപ്പോൾ ഒരു സമയം തരും, മണിക്കൂറും മിനിറ്റ് സൂചിയും തമ്മിലുള്ള ആ ആംഗിൾ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു സമയം തരും 10:10 മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ബേസായിട്ടൊരു ഇക്വേഷൻ കാണാണ്ട് പഠിക്കുക. അതായത് 30 × അവർ -5.5 × മിനിറ്റ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ബേസായിട്ട് കാണാൻ പഠിച്ചാലും ഈ 30 × അവർ എന്ന് പറയുന്നത് ഇവിടെ 10 ആണ്, മിനിറ്റ് എന്ന് പറയുന്നത് ഇവിടെ 10 ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്താലും നമുക്ക് വേഗത്തിൽ ആൻസറിൽ എത്തിച്ചേരാൻ സാധിക്കും. ഇനി ഒരു ചെറിയൊരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്. അപ്പോൾ അത് സമയം 10:10 ആണ്. ഇനി ചെയ്യേണ്ടത് ഈ 10 ഈ മണിക്കൂറിനെ അതുപോലെ താഴെ എഴുതുക. ഇനി ചെയ്യേണ്ടത് ഈ മിനിറ്റിനെ ആദ്യം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കിട്ടും. ഇനി ഇവ തമ്മിലുള്ള വ്യത്യാസം എടുക്കുക, 10, 8, ഇവ തമ്മിലുള്ള 2, അവ തമ്മിലുള്ള വ്യത്യാസം 8 ആണ്. ആ കിട്ടുന്ന 8 30 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 240 കിട്ടും. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 240 കൂടെ നമ്മൾ ഇവിടെ നോക്കുക, ലെഫ്റ്റ് സൈഡ് വലുതാണെങ്കിൽ തന്നിട്ടുള്ള മിനിറ്റിൻ്റെ പകുതി ഇതിനോട് കൂട്ടുക. മിനിറ്റ് 10 ആണ്, അതിൻ്റെ പകുതി 5 കൂട്ടുക. ഇനി ഇവിടെ ലെഫ്റ്റ് സൈഡ് ചെറുതാണ്, ഇത് തിരിഞ്ഞാണ് വന്നതെന്ന് വെച്ചോ, 2:10 അങ്ങനെയാണ് വന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡ് ചെറുതായതുകൊണ്ട് ആ മിനിറ്റ് ഇവിടെ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ലെഫ്റ്റ് സൈഡ് വലുതാണെങ്കിൽ കൂട്ടുക, ലെഫ്റ്റ് സൈഡ് ചെറുതാണെങ്കിൽ കുറയ്ക്കുക. അപ്പോൾ നമുക്കിവിടെ 245 കിട്ടും. ഇവിടെ കിട്ടിയ സംഖ്യ 180 കൂടിയത് കൊണ്ട് നമ്മൾ 360 നിന്ന് ഇതിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കിട്ടുന്ന സംഖ്യ 180 കൂടിയാൽ അതിനെ 360 നിന്ന് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്കിവിടെ കുറയ്ക്കാം, 10 നിന്ന് 5, പിന്നെയുള്ളത് 5 നിന്ന് 4 പോയ 1, പിന്നെ 3 2 പോയ 1. അപ്പോൾ നമുക്ക് 115 എന്ന് ആൻസർ ലഭിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡിലും ആംഗിൾ നമുക്ക് പെട്ടെന്ന് ഈസിയായി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഒന്നുകിൽ ഇക്വേഷൻ കാണാണ്ട് പഠിക്കുക, 30 × അവർ -5.5 × മിനിറ്റ്, അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്യുക. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് നടക്കാം.
സമയവും ജോലിയുമാണ്. അപ്പോൾ അടുത്ത ടോപ്പ് ഈ സമയവും ജോലി. ഇവിടെ ബേസായിട്ട് രണ്ട് മൂന്ന് ഇക്വേഷൻ കാണാണ്ട് പഠിക്കുക. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്താൽ വേഗത്തിൽ ആൻസർ ലഭിക്കും. ഒരാൾ എ ദിവസം കൊണ്ടും മറ്റൊരാൾ ബി ദിവസം കൊണ്ടും ഒരു ജോലി ചെയ്തു തീർക്കുവാണ്. രണ്ടുപേരും കൂടി ഒരുമിച്ചു നിന്നാൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് തീരും എന്ന് ചോദിച്ചാൽ അതിനൊരു ഇക്വേഷൻ കാണാൻ പഠിക്കുക. എ ബി ബൈ എ പ്ലസ് ബി. അപ്പോൾ ഒന്നുമില്ല, സിമ്പിളാണ്. ഒരാൾ ഒരു ജോലി എ ദിവസം കൊണ്ടും വേറൊരാൾ ആ ജോലി ബി ദിവസം കൊണ്ടും ചെയ്ത് തീർത്താൽ ഇവർ രണ്ടുപേരും ഒരുമിച്ചു നിന്നാൽ ആ ജോലി എ ബി ബൈ എ പ്ലസ് ബി ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാൻ സാധിക്കും. ഇനി മൂന്ന് പേരുണ്ടെന്ന് വെച്ചു, എ ബി സി. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എ ബി സി ബൈ ഈ എ പ്ലസ് ബിക്ക് പകരം എ ബി പ്ലസ് ബി സി പ്ലസ് എ സി. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലേക്ക് മൂന്ന് പേരുണ്ടെങ്കിൽ മാറും. അപ്പോൾ അതും ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്ത് ഇവിടെ ഒരു നോക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് രണ്ടു പേർ ഒരു ജോലി ഏത് ദിവസം കൊണ്ടും അതിൽ ഒരാൾ ഒറ്റയ്ക്ക് ഇതേ ജോലി ബി ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുമെങ്കിൽ രണ്ടാമത്തെ ആൾ ഒറ്റയ്ക്ക് ഈ ജോലി ചെയ്ത് തീർക്കാൻ വേണ്ട ദിവസങ്ങൾ എന്ന് പറയുന്നത് എ ബി ബൈ ബി മൈനസ് എ ആണ്. നേരത്തെ ഒരുമിച്ച് നിന്നാൽ ഇവിടെ പ്ലസ്, പക്ഷെ ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കാൻ എ ബി ബൈ ബി മൈനസ് എ. അതായത് രണ്ട് പേർ ഒരു ജോലി ഏ ദിവസം കൊണ്ട് ചെയ്യും. അതായത് രണ്ട് പേർ ഏ ദിവസം കൊണ്ടാണ് ചെയ്യുന്നത്. ഇതിൽ ഒരാൾ ഒറ്റയ്ക്ക് ഇതേ ജോലി ബി ദിവസം കൊണ്ട് ചെയ്യും. അപ്പോൾ ഇനി വേറൊരാളും കൂടെ ഉണ്ടല്ലോ, ബാലൻസ് ഒരാളുണ്ടല്ലോ, അയാൾ എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും എന്ന് ചോദിച്ചാൽ ഈ ഒരു മെത്തേഡിൽ എടുക്കുക. അപ്പോൾ രണ്ട് പേർ ഒരുമിച്ച് ഏ ദിവസം കൊണ്ടും അതിൽ ഒരാൾ ബി ദിവസം കൊണ്ടും വേറൊരാൾ എത്രയാണെന്ന് നമുക്കറിയില്ല, അത് കാണാൻ വേണ്ടി എ ബി ബൈ ബി മൈനസ് എ ഈ ഇക്വേഷനും ഇവിടെ ഒന്ന് ഉപയോഗിക്കുക. നെക്സ്റ്റ് ടോപ്പിക് തീവണ്ടി കണക്കുകളാണ്. ഇവിടെ ബേസായിട്ട് ഒരു ഇക്വേഷൻ പഠിക്കുക. സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ആണ്. അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം. ഇനി അവിടെ ടൈം ചോദിച്ചാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, ഡിസ്റ്റൻസ് ചോദിച്ചാൽ സ്പീഡ് ഇൻറ്റു ടൈം. അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ തീവണ്ടി കണക്കുകളിൽ പ്രധാനമായും സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇനി തീവണ്ടി കണക്കുകളിൽ ഒരു ചെറിയൊരു യൂണിറ്റ് കൺവേർഷൻ കൂടെ ഒന്ന് പഠിക്കുക. ഇവിടെ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് ഗുണിക്കണം. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് ഗുണിക്കണം. അതായത് വലുതിൽ നിന്ന് ചെറുതിലോട്ടാണ് പോകുന്നത്, വലിയ യൂണിറ്റിൽ നിന്നും ചെറിയ യൂണിറ്റ്. അപ്പോൾ ചെറിയ സംഖ്യ മേലിൽ വരണം എന്ന് ആലോചിക്കുക. അപ്പോൾ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് ഗുണിക്കണം. ഇനി തിരിച്ച് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ 18/5 കൊണ്ട് ഗുണിക്കണം. ഏതെങ്കിലും ഒരെണ്ണം ഇത് തന്നെ കാണാൻ പഠിക്കുക, ബാക്കി തിരിച്ചാണെന്ന് ഓർക്കുക. ഇനിയുള്ളത് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ മിനിറ്റ് ആക്കാൻ, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ മിനിറ്റ് ആക്കാൻ 50/3 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇവിടെ വലുത് നിന്ന് ചെറുതിലോട്ടാണ് പോകുന്നതെങ്കിലും ഇവിടെ വലുതാണ് ആദ്യം എഴുതുന്നത്, 50/3. അപ്പോൾ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ മിനിറ്റ്, ഇനി മീറ്റർ പെർ മിനിറ്റിനെ കിലോമീറ്റർ പെർ അവറാക്കാൻ തിരിച്ച് ഗുണിക്കുക, 3/50 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ യൂണിറ്റ് കൺവേർഷൻ പ്രധാനം, ഇതും ഇതിലൊന്നും ഓർത്തിരിക്കുക. ഇനിയുള്ളത് സ്പീഡാണ്. ഒരേ ദൂരം രണ്ട് വ്യത്യസ്ത വേഗതയിൽ സഞ്ചരിച്ച് കഴിയുമ്പോഴുള്ള ശരാശരി വേഗത, ശരാശരി സ്പീഡ് എന്ന് പറയുന്നത് 2ab/a+b. അപ്പോൾ ശരാശരി വേഗത, ഒരേ ദൂരം രണ്ട് വ്യത്യസ്ത വേഗതയിൽ സഞ്ചരിച്ചാലുള്ള ശരാശരി വേഗത എന്ന് പറയുന്നത് 2ab/a+b ആണ്. ഇനി ഒരു തീവണ്ടി ഒരു ഇലക്ട്രിക് പോസ്റ്റ് കടന്നു പോകാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് തീവണ്ടിയുടെ നീളം ബൈ സ്പീഡാണ്. അതായത് ഇവിടെ വേറെ ഒന്നുമില്ല, നമുക്ക് ബേസിക് ഫോർമുല തന്നെയാണ്, സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇവിടെ ഒരു തീവണ്ടി ഇലക്ട്രിക് പോസ്റ്റ് കടന്നു പോകുമ്പോൾ അതിന് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ടൈമാണ് ചോദിച്ചിട്ടുള്ളത്. അതെന്ന് പറയുന്നത്
തീവണ്ടിയുടെ നീളം അതിനെയാണ് ഇവിടെ ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് തീവണ്ടിയുടെ നീളമാണ്. അത് ബൈ സ്പീഡ്. ബേസിക് ഫോർമുല ഇവിടെ ഡിക്ക് ഡിസ്റ്റൻസിന് തീവണ്ടിയുടെ നീളം വരുന്നു എന്നേ ഉള്ളൂ. ഇനി ഒരു പ്ലാറ്റ്ഫോമിൻ്റെ നീളവും കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്ലസ് പ്ലാറ്റ്ഫോമിൻ്റെ നീളവും കൂടെ എടുക്കണം. അപ്പോൾ ഒരു ട്രെയിൻ 300 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ, 500 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം കടന്നു പോകുകയാണെങ്കിൽ അവിടെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ നീളവും പ്ലാറ്റ്ഫോമിൻ്റെ നീളവും ആഡ് ചെയ്യുക. അപ്പോൾ അത് ഇവിടെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഒരേ ദിശയിൽ സമാന്തരമായി സഞ്ചരിക്കുന്ന രണ്ട് തീവണ്ടികൾ ഒന്ന് മറ്റൊന്നിനെ കടന്നു പോകാൻ എടുക്കുന്ന സമയം, അതിൻ്റെ ഇക്വേഷൻ എൽ വൺ പ്ലസ് എൽ ടു ബൈ എസ് വൺ മൈനസ് എസ് ടു. എൽ എന്ന് പറയുന്നത് ഒന്നാമത്തെ ട്രെയിനിൻ്റെ ലെങ്ത്, എൽ ടു രണ്ടാമത്തെ ട്രെയിനിൻ്റെ ലെങ്ത്, എസ് വൺ ഒന്നാമത്തെ ട്രെയിനിൻ്റെ വേഗത, എസ് ടു രണ്ടാമത്തെ ട്രെയിനിൻ്റെ വേഗത. അപ്പോൾ ഇത് ഒരേ ഡയറക്ഷനിലാണെങ്കിൽ ഒന്ന് മറ്റൊന്നിനെ കടന്നു പോകാൻ എടുക്കുന്ന സമയം, അതായത് അത് ഓർത്തിരിക്കാൻ ഈ മൈനസ് ഒരേ ഡയറക്ഷനിലാണെങ്കിൽ സമാന്തരം എന്ന് ഓർക്കുക. അപ്പോൾ താഴത്തിൽ മൈനസ് ഉണ്ട്. ഇനി വ്യത്യസ്ത ഡയറക്ഷനിലാണെങ്കിൽ ആഡ് ചെയ്യുക. ഈ എസ് വൺ പ്ലസ് എസ് ടു ആണ്. അപ്പോൾ എൽ വൺ പ്ലസ് എൽ ടു ബൈ എസ് വൺ പ്ലസ് എസ് എസ് ടു. ഇത് വ്യത്യസ്ത ഡയറക്ഷനിലാണെങ്കിൽ, ഒരേ ഡയറക്ഷനാണെങ്കിൽ എസ് വൺ എസ് ടു മൈനസ് ചെയ്യുക, വ്യത്യസ്ത ഡയറക്ഷൻ ആണെങ്കിൽ എസ് വൺ എസ് ടു ആഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഇക്വേഷനും ഇവിടെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഘനരൂപങ്ങളുടെ ഇക്വേഷൻ കൂടെ, അതിൻ്റെ വ്യാപ്തം കാണേണ്ട ഇക്വേഷൻ കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഫസ്റ്റ് നമ്മൾ നോക്കുന്നു ചതുരക്കട്ട. അപ്പോൾ ചതുരക്കട്ട അതിൻ്റെ വ്യാപ്തം കാണുന്ന ഇക്വേഷൻ എൽ ബി എച്ച് ആണ്. നീളം ഇൻറ്റു വീതി ഇൻറ്റു ഹൈറ്റ്, അതാണ് അതിൻ്റെ വോളിയം കാണേണ്ട ഇക്വേഷൻ. ഇനി സമചതുരക്കട്ടയുണ്ട്, അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എ ക്യൂബാണ്. അതിൻ്റെ വോളിയം എ ക്യൂബ്. അതിൻ്റെ ഉപരിതല വിസ്തീർണം എന്ന് പറയുന്നത് 6a² ആണ്. പിന്നെ ഉള്ളത് സിലിണ്ടർ ഉണ്ട്. സിലിണ്ടർ അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് πr²h. അപ്പോൾ സിലിണ്ടറിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് πr²h. ഇനി ഗോളത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് 4/3πr³. അപ്പോൾ ഗോളത്തിൻ്റെ വ്യാപ്തം 4/3πr³. ഇനി അർദ്ധഗോളത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് ഈ 4 അവിടെ 2 ആക്കിയാൽ മതി, 2/3 ആക്കണം, 2/3πr³. അപ്പോൾ ആ രണ്ട് ഇക്വേഷൻ കാണാൻ പഠിക്കുക. ഗോളത്തിൻ്റെ വ്യാപ്തം 4/3πr³, അർദ്ധഗോളത്തിൻ്റെ വ്യാപ്തം 2/3πr³. ഇനി വൃത്തസ്തൂപികണ്ട്, അത് ഈ 2 അവിടെ 1 കൊടുത്താൽ മതി. അപ്പോൾ 1/3πr²h ആണ്. അപ്പോൾ വൃത്തസ്തൂപയ്ക്ക് ഒരു ഹൈറ്റ് കൂടെ ഉണ്ട്. അപ്പോൾ πr²h, അതായത് നമ്മൾ നേരത്തെ സിലിണ്ടർ എടുത്തല്ലോ πr²h, അതിൻ്റെ 1/3 ആണ് വൃത്തസ്തൂപികയുടെ വ്യാപ്തം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3D ഈ ഇത്രയും ഇക്വേഷൻസ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത് നമ്മൾ ഏരിയയിലോട്ട് കടക്കുകയാണ്. ഏരിയയിലോട്ട് PSC ആവർത്തിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു മൈതാനം തന്നിട്ടുണ്ട്, ആ മൈതാനത്തിന് ചുറ്റും ഒരു നടപ്പാത നിർമ്മിക്കുകയാണെങ്കിൽ നടപ്പാതയുടെ ഏരിയ എത്രയാണ് എന്നൊക്കെ PSC ചോദിക്കാറുണ്ട്. നമുക്കിവിടെ ആദ്യം തന്നിട്ടുള്ള ഒരു മൈതാനം, അതിൻ്റെ നീളം എൽ എന്നും വീതി ബി എന്നും എടുക്കുകയാണ്. ഇതിന് ചുറ്റും പുറത്തായി എക്സ് മീറ്റർ വീതിയിൽ ഒരു പാത നിർമ്മിക്കുകയാണ് എങ്കിൽ പാതയുടെ വിസ്തീർണം എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ അതങ്ങനെ ചോദിക്കുമ്പോൾ നടപ്പാതയുടെ പുറത്താണെങ്കിൽ, പാതയുടെ വീതി എക്സ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് 2x × L + B + 2x. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്താൽ നമുക്ക് പാതയുടെ വിസ്തീർണം ഈസി ആയി കിട്ടും. അല്ലെങ്കിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം ഗ്രൗണ്ടിൻ്റെ വിസ്തീർണം, പിന്നെ ആ വീതിയും കൂടെ കൂട്ടി രണ്ട് സൈഡും കൂട്ടി വീണ്ടും ചെയ്ത്, അപ്പോൾ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ അതിന് മുമ്പ് ഈ ഒരു ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി, ഒരു മൈതാനത്തിന് ചുറ്റുമുള്ള അതിന് പുറത്താണ് പാത നിർമ്മിക്കുന്നതെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് 2x × L + B + 2x. അപ്പോൾ എക്സ് എന്താണെന്ന് അറിയാമല്ലോ, എക്സ് എന്ന് പറയുന്നത് പാതയുടെ വീതി. ഇപ്പോൾ 1 മീറ്റർ വീതിക്കാണ് ചെയ്യുന്നതെങ്കിൽ എക്സ് 1, പിന്നെ
എല്ല് ലെങ്ത്, ബി ബ്രെഡ്ത്ത്, മൈതാനത്തിൻ്റെ നീളവും വീതിയും. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ ചെയ്യാം. ഇനി പാത മൈതാനത്തിൻ്റെ അകത്താണ് ചെയ്യുന്നതെങ്കിൽ വേറെ ഒന്നുമില്ല, ഈ പ്ലസ് ടു എക്സ് അവിടെ മൈനസ് ടു എക്സ് ആവും. അപ്പോൾ ഇക്വേഷൻ ടു എക്സ് ഇൻറ്റു എൽ പ്ലസ് ബി മൈനസ് ടു എക്സ് ആവും. അപ്പോൾ ആ ഒരു ചേഞ്ചേ ഉള്ളൂ, അകത്താണെങ്കിൽ മൈനസ്, പുറത്താണെങ്കിൽ പ്ലസ്. ഇനി പാതയ്ക്ക് അകത്തായി നടുക്കിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പാത ചെയ്യുവാണ് എങ്കിൽ പാതയുടെ വിസ്തീർണം എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു എൽ പ്ലസ് ബി മൈനസ് എക്സ്, ഇതാണ് ഇക്വേഷൻ. അപ്പോൾ അകത്താണെങ്കിൽ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസായിട്ട് പാത ചെയ്യുവാണെങ്കിൽ ഇവിടെ നേരത്തെ എല്ലാം ടു എക്സ് എടുക്കുമായിരുന്നു, ഇവിടെ ടു എക്സ് എടുക്കത്തില്ല, വെറും എക്സ്, എക്സ് ഇൻറ്റു അകത്തായതുകൊണ്ട് മൈനസ് തന്നെയാണ്, അത് മാറ്റമില്ല. എക്സ് ഇൻറ്റു എൽ പ്ലസ് ബി മൈനസ് എക്സ്. അപ്പോൾ ഈ ഒരു ഇക്വേഷന് ഒന്നും ഓർത്തിരിക്കുക. അപ്പോൾ കണക്കിൽ ഇത്രയും കൂടെ ഒന്ന് നോക്കി, ജസ്റ്റ് ഒന്ന് നോക്കി പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്ത് ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.